ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമുക്ക് സി ഫൈവില് ഹീറോ എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ മൂവി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് സോ ആ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടാകും എന്നൊന്നെനിക്കറിയില്ല ഇതൊരു ബ്ലാക്ക് കോമഡി ക്രൈം ജേർണൽ വരുന്നൊരു സിനിമയാണ് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ഒരു സ്ലാഷർ മൂവി ടൈപ്പിലൊക്കെയാണ് എടുത്തിട്ടുള്ളത് ബട്ട് ഉണ്ട് സീരിയസ്നെസ് ഉണ്ട് ഒരു ഒരു സർവൈവൽ പോലെയൊക്കെ നമുക്ക് ഫീൽ ആവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ട്രെയിലർ കണ്ടിട്ടാണ് എതിർത്ഥത്തിൽ ഞാനൊരു ഹീറോ എന്ന് പറഞ്ഞ സിനിമ സീഫൈവൽ ഞാൻ കണ്ടത് കണ്ട സമയത്ത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആകും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു മൂവി ആരെങ്കിലും കാണാൻ പോകുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നീ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്യുന്നത് ഹീറോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയാം പരസ്പരം പ്രണയിച്ച് നടന്ന കാമുകനും കാമുകയും അതായത് നമ്മുടെ കഥാനായകനും കഥാനായികയും എന്ന് എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അവരിങ്ങനെ പ്രണയിച്ച് എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം നീയാണ് ആണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞ് കാമുകൻ്റെ കൂടെ നിൽക്കുന്ന കാമുകി കാമുകൻ എന്ത് ചെയ്യുന്നുണ്ട് അത്രമാത്രം ജീവനദൂലം കാമുകിയെ സ്നേഹിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരുമ്പോൾ കാമുകി കല്യാണം കഴിച്ച് അയാളുടെ കൂടെ പോകുന്നുണ്ട് ഇതിനുശേഷം കാമുകൻ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നെ പറ്റിച്ച് എന്നെ ചതിച്ചിട്ട് പോയി അവളെ ഞാൻ എന്തായാലും ഇനി എപ്പോഴെങ്കിലും കാണാണെങ്കിൽ ഞാൻ അവളെ തീർക്കും എന്നുള്ളൊരു പ്ലാനിൽ കാമുകൻ ഫാനലി അവളുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അവിടേക്ക് പോയതിന് ശേഷം കാമ്പുകൻ്റെ ലൈഫിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ രസകരമായിട്ട് കോമഡി സീരിയസ്നെസ് സീരിയസ്നെസ്സോടുകൂടി തന്നെ വളരെ രസകരമായിട്ട് നമുക്ക് കാണിച്ചിട്ടുള്ള ഒരു മൂവിയാണ് ഹീറോ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ചോറ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ചില സ്ഥലത്തേക്ക് കണ്ടതുപോലൊരു ഫീല് വരും ബട്ട് അതിനെ മറികടന്ന് ഈ ഒരു സിനിമ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് സിനിമയുടെ പ്ലോട്ടിലേക്ക് ഒരു പോസിറ്റീവിലെ നെഗറ്റീവിലേക്കൊക്കെ നമ്മൾ പോകണമെങ്കിൽ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്നത് ഒന്നാമത്തെ ഒരു കാര്യം സിനിമയ്ക്കുള്ളിൽ പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഇതൊരു കോമഡിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേ അല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻ്റേയും സിനിമയ്ക്കുള്ളിൽ കോമഡിയാണ് വരുന്നത് അപ്പോൾ ആ ഒരു കോമഡി വളരെ രസകരമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വില്ലനായിട്ട് വരുന്ന വ്യക്തിയാണെങ്കിലും നായകനായിട്ട് വരുന്ന ആളാണെങ്കിലും ഹീറോ ആയിട്ട് പ്ലേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിലൊരു ആവറേജിനും ഒരുപടി മുമ്പിൽ നിൽക്കുന്ന നല്ലൊരു ഒരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു കണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ ഒരു ഒഴുക്കിൽ കൊണ്ടുപോകുന്നത് മറ്റൊരു കാര്യം സിനിമയുടെ പ്ലോട്ട് സിനിമയുടെ സ്റ്റോറി കണ്ടിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ കൊള്ളാലോ ഒരു രസകരമായിട്ടുള്ള ഒരു പ്ലോട്ടാണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലൊരു ആകാംക്ഷ നമുക്കുള്ളിൽ നിറയ്ക്കുന്നില്ലേ അത് സിനിമയിലുടനീളം നമുക്കൊരു ആകാംക്ഷ തരുന്നുണ്ട് യെസ് നമ്മൾ അടുത്ത് എന്താവും അടുത്തെന്താകും എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട് സിനിമയോടൊപ്പം അതിൻ്റെ സിനിമയുടെ പ്ലോട്ടും വളരെ രസകരമായിരുന്നു പിന്നെ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ക്യാമറ വർക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അടിപൊളി രീതിയിൽ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ടോ ഒന്നുമല്ല പല ആംഗിളിൽ സിനിമയിൽ ക്യാമറ വർക്ക് യൂസ് ചെയ്യുന്നുണ്ട് ക്യാമറ ക്യാമറവാൻ അറിഞ്ഞങ്ങ് വിളയാടിയിരിക്കുകയാണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം കാരണം പല ഷോട്ടും പല ഷോട്ടിലും നല്ല രസകരമായിട്ടുള്ള രീതിയിൽ ക്യാമറ മേക്കിംഗ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറ വർക്ക് കൊണ്ട് തന്നെ സിനിമ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തരുന്നുണ്ട് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഒരു കോമഡി എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഒരു കന്നഡ മൂവിയാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളൊരു ഫീൽ ഒരിക്കലും വരില്ല കാരണം കോമഡി നിങ്ങൾ കാണുമ്പോൾ കാഴ്ചകൾ കൂടി വിഷ്വൽസിൽ കൂടി നിങ്ങൾ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട് അത്ര രസകരമായിട്ടുള്ള കോമഡീസിലും ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇത് കുറച്ച് വയലൻസ് നിറഞ്ഞൊരു മൂവിയാണ് കോമഡിയും വയലൻസും കൂടെ നിറഞ്ഞൊരു സിനിമയാണ് അതായത് ഈ ഒരു ചോരതിരക്കിയ പല്ലൂരി തെരച്ചു പോവുക കൈ പറഞ്ഞു പോവുക കായ കഴുത്തറുത്ത് കളയുക ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വയലൻസ് നിറഞ്ഞൊരു സ്റ്റോറിയാണ് സോ അങ്ങനത്തെ വയലൻസ് നിറഞ്ഞ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കുറച്ച് ഒരു ഒരു കോമഡിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ത്രില്ലിങ് എലമെൻസിലൊക്കെ നിറയ്ക്കുന്ന രീതിയിൽ രസകരമായിട്ടുള്ളൊരു കണ്ടൻറ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഒരു രസകരമായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയായിരിക്കും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ മറന്നു പറഞ്ഞാൽ സിനിമയുടെ സൗണ്ട് ഡിസൈനിങ്ങും പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒന്നും പറയാനില്ല ആ ഒരു ഇപ്പോൾ നായകൻ എന്ത് ചെയ്യുന്നു എന്നൊരു ഒന്ന് പെട്ടെന്ന് ഒരു കാര്യങ്ങൾ തോന്നുന്നു സെബാനെ ഞാൻ പെട്ടു പെട്ടുപോയ എന്ന് പറയുന്ന പറയുന്നൊരു ഫീഫൊക്കെ നമ്മൾ മലയാളത്തിൽ കാണില്ല അതുപോലെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് തരും മക്കളെ ഒന്നും പറയാനില്ല നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ആ ഒരു സമയത്ത് കിട്ടുന്നത് പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു നിമിഷങ്ങൾ വരുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടുന്ന സ്കോറ് സത്യം പറഞ്ഞാൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് അത്രമാത്രം ടച്ച് ചെയ്യുന്നുണ്ട് സിനിമയുടെ ഓരോ ഫീലിംഗ്സും ഓരോ കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും വയലൻസ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് അത് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു സീൻസ് അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ നമുക്കുള്ളിലേക്ക് കടത്തിവിടാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് പോലും നമുക്ക് വളരെ രസകരമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട് സിനിമയ്ക്കുള്ളിൽ അതും വളരെ രസമായിട്ടുള്ള സൗണ്ട് ഡിസൈനിങ് ആണ് പിന്നെ സിനിമയുടെ സോങ്സ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലൊന്നും ഇല്ലെങ്കിലും കൊള്ളാം അത്യാവശ്യം ബെറ്ററായിട്ടുള്ളൊരു സോങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോങ്സ് എന്ന് പറയത്തക്കെ മാത്രമേ ഒന്നും ഇല്ലെങ്കിലും പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ സിനിമയിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ രസകരമായിട്ട് നമ്മളെയും കൊണ്ട് ഇങ്ങനെ ഒരു ഒരു വലിയ വല്ലാത്തൊരു എൻഗേജ്മെൻറ്റ് സ്റ്റൈലിൽ നമ്മളിങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ സിനിമയിൽ പിന്നെ മൊത്തം ഒരു റൺ ടൈം ആണ് അതായത് കാമുകൻ ഇങ്ങനെ കാമുകൻ കൊണ്ട് ഇങ്ങനെ ഓടുന്ന സീൻസാണ് അത് കുറച്ചധികം വലിച്ചെഴിച്ചിട്ടതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു ഓടുക ഒരു കാട്ടിനുള്ളിൽ ഓടുക അപ്പോൾ അവർ ഓടുന്നത് കുറച്ച് പെട്ടെന്ന് തീർത്താലോ എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് കാരണം നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് രണ്ട് രണ്ടേ പോയിൻറ്റ് പത്ത് മിനിറ്റ് കണ്ടതായിക്കൊണ്ട് ഈ ഒരു സിനിമ അത്രയൊന്നും വേണ്ടായിരുന്നു ഒരു ഒന്നേ പോയിൻറ്റ് നാൽപ്പത് മിനിറ്റൊക്കെ മതിയായിരുന്നു എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മാറും സൊ സിനിമയുടെ കുറച്ചധികം വലിച്ചു നീട്ടിയതൊന്ന് കുറയ്ക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സിനിമയുടെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് സെവൻ ഞാൻ കൊടുക്കും സിനിമയ്ക്ക് റേറ്റിങ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട് ഒരു ലോജിക്കോ പ്രശ്നങ്ങളൊന്നും ആലോചിക്കാത്ത രീതിയിൽ കുറച്ച് ക്രേസിയായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന രീതിയിൽ നല്ലൊരു പടം കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ് ഹീറോ നടന്ന ഈ ഒരു സിനിമ നിങ്ങൾ ഉറപ്പായിട്ട് ചിരി ചിന്തിപ്പിക്കത്തൊന്നുമില്ല നിങ്ങൾ ഉറപ്പായിട്ട് ചിരിപ്പിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു ഇടയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പോ അന്റിൽദാൻ ബനാ സീൻ സാനിംഗ് ഓഫ് യു ലവ് യു ആൾ ടാറ്റാ ടേക്കേസ് സ്റ്റേ ഹോം ടാറ്റ ബൈബേ പി ഗൈസ് ടിയേഴ്സ് ലവ്യു ആൾ